ഇന്ന് ഓട്സ് വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കുക്കീസിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് അര കപ്പ് ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടിക്ക് പകരം മൈദയിലും മതി. ഇനി ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, കാൽ ടീസ്പൂൺ ഉപ്പ്, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ഇതിപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലോട്ട് 5 ടേബിൾ സ്പൂൺ ഹണി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹണിക്ക് പകരം പഞ്ചസാര ആഡ് ചെയ്യാം. പഞ്ചസാരയാണ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പൊടിച്ചതിന് ശേഷം 5 ടേബിൾ സ്പൂൺ ഉണ്ടാവണം. അതായത് പൗഡേർഡ് ഷുഗർ ആയിരിക്കണം നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണേട്ടാ. 5 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ ഇതൊരു മീഡിയം മധുരമാണ് കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതിലോട്ടൊരു അര ടീസ്പൂൺ വാനില എസൻസും കുറച്ച് ചോക്കോ ചിപ്സും ആഡ് ചെയ്യുന്നുണ്ട്. ഈ ചോക്കോ ചിപ്സിന് പകരം ഉണക്കമുന്തിരി ഉണ്ടല്ലോ, റേസിൻസ്, അത് ആഡ് ചെയ്താലും മതി കേട്ടോ. ഇനി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ശരിക്കും ചോക്കോ ചിപ്സിനേക്കാളും കുറച്ചും കൂടെ ടേസ്റ്റ് ഉണക്കമുന്തിരി ആഡ് ചെയ്യേണ്ടത് തന്നെയാണ്. എൻ്റെ അടുത്ത് ഉണക്കമുന്തിരി ഉണ്ടായിരുന്നില്ല, അത് കാരണം ഞാൻ ചോക്കോ ചിപ്സ് ആഡ് ചെയ്തതാ. രണ്ട് ചെയ്താലും കുഴപ്പമില്ല. ഇനി ഇത് നല്ലപോലെ കുഴച്ചിട്ട് നമുക്കിതാ ഇങ്ങനെ ചെറിയ ഉരുള പോലെ ഉരുട്ടിയെടുക്കാൻ പറ്റുണ്ടോ നോക്കണം. ഇനി ഇങ്ങനെ പറ്റുന്നില്ല, കുറച്ചുകൂടെ ഹാർഡായിട്ടാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ അതിലോട്ട് റൂം ടെമ്പറേച്ചറിലുള്ള 2-3 ടേബിൾ സ്പൂൺ പാൽ ആഡ് ചെയ്താൽ മതി. ഇനിതാ ഇങ്ങനെ പരത്തിയെടുക്കാൻ പറ്റുന്നുണ്ട്. വിണ്ട് കീറിയ പോലെ ഇരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ വേണ്ട, ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ മതി. ഇനി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കൈവച്ച് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ എല്ലാതും ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ബേക്ക് ചെയ്യാൻ പോണ പാത്രത്തിൽ കുറച്ച് ഓയിലാക്കിയിട്ട് അത് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളുടെ ഓരോ ബോൾ എടുത്തിട്ട് കൈ വെച്ച് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്യുക. എല്ലാ ഭാഗവും ഈവൻ ആണെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. കട്ടി കൂടിയും കുറഞ്ഞൊന്നും ഇരിക്കരുത്. എന്നിട്ട് കൈ വെച്ച് നല്ലപോലെ റൗണ്ട് ആക്കിയെടുക്കുക. അറ്റം നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തില്ല എന്നുണ്ടെങ്കിൽ പരിപ്പോടെയൊക്കെ പോലെ അറ്റം നല്ല ക്രിസ്പായിട്ട് വരും. ഈ അളവ് വെച്ചിട്ട് നമുക്കിപ്പോൾ 8 എണ്ണമാണ് കേട്ടോ കിട്ടിയിരിക്കണേ. ഇനി കുക്കീസിൻ്റെ മുകളിലോട്ട് ഞാൻ ചോക്കോ ചിപ്സ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വെച്ച് കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. ഇനിയിപ്പോൾ ചോക്കോ ചിപ്സിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഉണക്കമുന്തിരി വെച്ചെടുക്കാം. ഇനി ഇത് ഗ്യാസ് സ്റ്റോപ്പിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യില്ലേ, അതുപോലെ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും പാത്രത്തിലോട്ട് ഈ പാത്രം ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ 40-45 മിനിറ്റ്സ് ഉണ്ടെങ്കിൽ ഇത് ബേക്കായി വരും. ഇനി ഓവനിലാണെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രിയിൽ 20-25 മിനിറ്റ്സ് മതിയാവും. ഡബിൾ കോയിൽ ഹീറ്റ് ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ. ഇതിപ്പോൾ നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞാലും കുറച്ച് സമയത്തേക്ക് ഇതിൻ്റെ ഇൻസൈഡ് തണുത്ത പോലെ ഇരിപ്പുണ്ടാവും, അല്ലെങ്കിൽ ആവാത്ത പോലെയൊക്കെ തോന്നും. പക്ഷേ ഏകദേശം പിറ്റത്തെ ദിവസത്തേക്ക് ആകുമ്പോഴേക്കും അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഫീഡ്ബാക്സ് കമൻസ് വഴി അറിയിക്കാനും മറക്കരുത്. അടുത്ത ആഴ്ച നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ദിസ് ഈസ് കെ എൽ 08 ഹോം ഷെഫ്.